കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി ഫിസിക്സിലെ വളരെ ബേസിക്കായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഫിസിക്സിനോടുള്ള ഇഷ്ടം അല്പം കൂടി വർദ്ധിച്ചിട്ടുണ്ടാവും എന്ന വിശ്വാസത്തിൽ ഞാൻ അടുത്ത പാട്ടിലേക്ക് കിടക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് കണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നാവുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് സം ആപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് ഈ അനാലിസിസ് കൊണ്ട് എന്താണ് നമുക്ക് പ്രയോജനം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ഒരു വളരെ ചെറിയ കാൽക്കുലേഷനിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്ക്രീനിലേക്ക് നോക്കി ഞാനൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഫോർട്ടി മീറ്റർ പ്ലസ് തേർട്ടി മീറ്റർ ഈക്വൽസ് വാട്ട് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റൻ അല്ലേ ഫോർട്ടി മീറ്ററും തേർട്ടി മീറ്ററും കൂടെ ആഡ് ചെയ്താൽ എന്താ കിട്ടുകയെന്നു ഒരു സംശയമില്ല ദ ആൻസർ ഈസ് സെവൻറ്റി മീറ്റർ അങ്ങനെയാണെങ്കിൽ ദ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറഞ്ഞ് ഫോർട്ടി കിലോഗ്രാം പ്ലസ് തേർട്ടി സെക്കൻഡ് ഈക്വൽസ് പറയും എന്താ പറ്റില്ല ആഡ് ചെയ്യാൻ പറ്റില്ല എന്നോ ഫോർട്ടിയും തേർട്ടിയും കൂടെ ആഡ് ചെയ്താൽ മതി ഓക്കെ പറ്റില്ല ആഡ് ചെയ്യാൻ പറ്റില്ല എന്താ കാര്യം ആ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആണ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ആണെന്നല്ലേ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി മാറ്റി ഞാൻ പറയുന്നു ഈ ക്വാണ്ടിറ്റീസിന് ഡിഫറെൻ്റ് ഡയമെൻഷൻസ് ആണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്നോട് പറയുന്നത് രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ അതിന് രണ്ടിനും ഒരേ ഡയമെൻഷൻസ് ആയിരിക്കണം എന്നാണ് ശരിയല്ലേ ഓക്കെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ കൂടി ഒന്ന് നോക്കി ടു ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസ് മൈനസ് ടെൻ ആംപിയർ ഈക്വൽസ് ഇത് പറ്റുമോ ഇതൊരു പോസിബിൾ കാൽക്കുലേഷൻ ആണോ അല്ല ഇതുമല്ല കാര്യം എന്താ ആദ്യത്തെ ക്വാണ്ടിറ്റി ടെമ്പറേച്ചറാണ് ആ ടെമ്പറേച്ചറിൽ നിന്നും ഞാനിവിടെ മൈനസ് ചെയ്യുന്നത് ഇലക്ട്രിക് കറൻറ്റാണ് അങ്ങനെ ഒരു സബ്ട്രാക്ഷൻ പോസിബിൾ അല്ല എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ നിന്നും മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് സപ്ട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ബോദ് ക്വാണ്ടിറ്റീസ് ഷുഡ് ബി ഓഫ് ദ സെയിം ഡൈമെൻഷൻസ് ശരിയല്ലേ എന്ന് പറഞ്ഞാൽ മാസിനോടൊപ്പം ആഡ് ചെയ്യാവുന്ന ഒരേ ഒരു ക്വാണ്ടിറ്റിയേ ഉള്ളൂ അത് മാസാണ് അങ്ങനെ രണ്ട് മാസുകൾ ആഡ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റിയും മാസ് തന്നെയായിരിക്കും ടെമ്പറേച്ചറിൽ നിന്നും മൈനസ് ചെയ്യാവുന്ന ഒരേ ഒരു ക്വാണ്ടിറ്റിയേ ഉള്ളൂ അത് ടെമ്പറേച്ചറാണ് ഒരു ടെമ്പറേച്ചറിൽ നിന്നും മറ്റൊരു ടെമ്പറേച്ചർ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടും ഒരു ടെമ്പറേച്ചർ തന്നെയായിരിക്കും ഇത് ഫിസിക്സിലെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് ആൻഡ് ദിസ് പ്രിൻസിപ്പിൾ ഈസ് കോൾഡ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് സോ വി ക്യാൻ സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയ്മെൻഷൻസ് ആസ് ദ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മേ ബി ആഡ് ടുഗെദർ ഓർ സബ്ട്രാക്റ്റഡ് ഫ്രം വൺ അൻ അതർ ഓൺലി ഇഫ് ദേ ഹ് ദ സെയിം ഡയമെൻഷൻസ് അപ്പോൾ രണ്ട് ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യണമെങ്കിൽ രണ്ടിനും ഒരേ ഡയമെൻഷൻസ് ആയിരിക്കണം രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിലും ആ രണ്ട് ക്വാണ്ടിറ്റീസിൻ്റെയും ഡയമെൻഷൻസ് സെയിം ആയിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞ ഈ പ്രിൻസിപ്പിളിൻ്റെ മീനിങ് അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടത് രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ ആഡ് ചെയ്യണമെങ്കിലോ മൈനസ് ചെയ്യണമെങ്കിലോ രണ്ടിനും ഒരേ ഡയമെൻഷൻസ് ആയിരിക്കണം ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിലോ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ സെയിം ഡയമെൻഷൻസ് ആവണോ സ്ക്രീനിൽ കാണുന്ന ഇക്വേഷനിലേക്ക് നോക്കി എഫ് ഇക്വൽസ് എം എ വളരെ ചെറിയ ക്ലാസ്സിലെ നിങ്ങൾ പഠിക്കുന്ന ഇക്വേഷനാണ് റൈറ്റ് സൈഡിലേക്ക് നോക്കൂ യു ആർ മൾട്ടിപ്ലയിങ് മാസ് വിത്ത് ആക്സിലറേഷൻ ആൻഡ് യു ആർ ഗെറ്റിംഗ് എ ഫോഴ്സ് അപ്പോൾ മാസ് എന്ന ക്വാണ്ടിറ്റിയെ മറ്റൊരു ഉള്ള ആക്സിലറേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസ് മാസിൻ്റെ ഡയമെൻഷനുമല്ല ആക്സിലറേഷൻ്റെ ഡയമെൻഷനുമല്ല എനിക്ക് മൂന്നാമതൊരു ക്വാണ്ടിറ്റിയാണ് കിട്ടിയത് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് ഉള്ള ക്വാണ്ടിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഈ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ഉണ്ട് നോക്കൂ ഡെൻസിറ്റി റോ ഈക്വൽസ് മാസ് ഡിവൈഡഡ് ബൈ വോളിയം മാസിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു രണ്ടിനും രണ്ട് ഡയമെൻഷൻസ് ആണ് റിസൾട്ടിങ് ക്വാണ്ടിറ്റി ആണ് അതിന് വേറെ ഡയമെൻഷനാണ് അപ്പോൾ ഡിഫറൻറ്റ് ഡയമെൻഷൻസ് ഉള്ള ക്വാണ്ടിറ്റീസിനെ മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും പറ്റും നമ്മൾ ഈ പറഞ്ഞ സിമ്പിൾ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ന്യൂമറിക്കൽ ചെയ്യാം എഴുതൂ ക്വസ്റ്റൻ എഴുതു എല്ലാവരും വെലോസിറ്റി വി Of an object is related to time t by the equation v equals a t square plus b t plus c. Find the dimensions of the constants a, b, and c. ആ ഇക്വേഷൻ ഒന്ന് നോക്കാം വി ഇക്വൽസ് എ ടി സ്ക്വയർ പ്ലസ് ബി ടി പ്ലസ് സി ആ ഒരു ക്വസ്റ്റിനെ തന്നിട്ടുണ്ട് വി സ്റ്റാൻഡ്സ് ഫോർ വെലോസിറ്റി ആൻഡ് ടി റെപ്രസെൻറ്റ്സ് ടൈം എ ബി ആൻഡ് സി ആർ ത്രീ കോൺസ്റ്റൻസ് നമ്മുടെ ക്വസ്റ്റിൻ എന്താ വാട്ട് ആർ ദി ഡയമെൻഷൻസ് ഓഫ് എ ബി ആൻഡ് സി ഈ മൂന്ന് ക്വാണ്ടിറ്റീസിൻ്റെ എ ബി സി എന്ന് പറയുന്ന മൂന്ന് കോൺസ്റ്റൻസിൻ്റെ ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ആ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ് ഒന്ന് നന്നായി നോക്കി എ ടി സ്ക്വയർ പ്ലസ് ബി ടി പ്ലസ് സി ദാറ്റ് മീൻസ് യു ആർ ആഡിംഗ് ത്രീ ക്വാണ്ടിറ്റീസ് ശരിയല്ലേ ഇപ്പോൾ നമ്മൾ കണ്ടു മൂന്ന് ക്വാണ്ടിറ്റീസ് തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ ആ മൂന്ന് ക്വാണ്ടിറ്റീസിൻ്റെയും ഡയമെൻഷൻസ് സെയിം ആയിരിക്കണം ദാറ്റ് മീൻസ് എ ടി സ്ക്വയർ ബി ടി സി ഈ മൂന്ന് ടേമിൻ്റെയും ഡയമെൻഷൻസ് സെയിമാണ് മാത്രമല്ല ഈ മൂന്ന് ടേമും കൂടി ആഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതൊരു വെലോസിറ്റിയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഈ ഓരോ ടേമും എ ടി സ്ക്വയർ എന്ന് പറയുന്ന ടേം ബി ടി എന്ന ടേം സി എന്ന ടേം ഈ മൂന്ന് ടേമും വെലോസിറ്റി തന്നെയായിരിക്കണം ഓക്കെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ആണ് മൂന്ന് വെലോസിറ്റീസ് ആഡ് ചെയ്തപ്പോഴാണ് എനിക്കൊരു വെലോസിറ്റി കിട്ടിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കൂടെ ഡയമെൻഷൻസ് ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻസ് ഓഫ് എ ടി സ്ക്വയർ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എ എന്ന് പറയുന്ന ടേമിൻ്റെ ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാം ഓക്കെ ആദ്യത്തെ കോൺസെൻ്റ് ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക് ഡയമെൻഷൻസ് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ലെഫ്റ്റ് സൈഡിലെ വി വെലോസിറ്റി ആണ് ആൻഡ് യു നോ ദ ഡയമെൻഷൻസ് ഓഫ് വെലോസിറ്റിസ് എൽ ടി റൈസ് ടു മൈനസ് വൺ ഓക്കെ സബ്സ്റ്റ്യൂട്ട് ചെയ്തോളൂ നിങ്ങൾ തന്നെ സബ്സ്യൂട്ട് ചെയ്യും സോ എൽ ടി റൈസ് ടു മൈനസ് വൺ ഈക്വൽസ് എഴുതും ഞാൻ പറയുന്നതിനോടൊപ്പം എഴുതും ഡയമെൻഷൻസ് ഓഫ് എ ഇൻ ടു ഡയമെൻഷൻസ് ഓഫ് ടി സ്ക്വയർ ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് അറിയാമല്ലോ ഈ കിട്ടിയ ഇക്വേഷനെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതി സോ ഡയമെൻഷൻസ് ഓഫ് എ ഈക്വൽസ് എൽ ടി റൈസ് ടു മൈനസ് വൺ ഡിവൈഡ് ബൈ ടി സ്ക്വയർ കിട്ടിയില്ലേ എല്ലാവർക്കും ആ ഡിനോമിനേറ്ററിലെ ടി സ്ക്വയറിനെയും കൂടി അങ്ങ് ന്യൂമറേറ്ററിലേക്ക് മാറ്റി എഴുതും സോ ഇറ്റ് ബിക്കംസ്

നമുക്കറിയാം ബി ടി എന്ന് പറയുന്ന ടേമിൻ്റെ ഡയമെൻഷൻസ് വെലോസിറ്റിയുടെ ഡയമെൻഷനാണോ സോ വി ഹാവ് ഡയമെൻഷൻസ് ഓഫ് വി ഈക്വൽസ് ഡയമെൻഷൻസ് ഓഫ് ബി ടി നമ്മൾ നേരത്തെ സിംപ്ലിഫൈ ചെയ്തതുപോലെ നിങ്ങൾ തനിയെ ചെയ്തു നോക്കൂ ആ ചെയ്തോളൂ ഇതിലേക്ക് ഡയമെൻഷൻസ് സബ്സ്റ്റ്യൂട്ട് ചെയ്തേ സോ എൽ ടി റൈസ് ടു മൈനസ് വൺ വെലോസിറ്റിയുടെ ഡയമെൻഷൻ ആണത് ഈക്വൽസ് ഡയമെൻഷൻസ് ഓഫ് ബി ഇൻ ടു ടി സിംപ്ലിഫൈ ചെയ്തിട്ട് ബി യുടെ ഡയമെൻഷൻസ് എടുക്കും ഡയമെൻഷൻസ് ഓഫ് ബി ഈക്വൽസ് എൽ ടി റേസ് ടു മൈനസ് വൺ ഡിവൈഡ് ബൈ ടി ഇത് സിംപ്ലിഫൈ ചെയ്യൂ യു വിൽ ഗെറ്റ് ഡയമെൻഷൻസ് ഓഫ് ബി ഈക്വൽസ് എൽ ടി റൈസ് ടു മൈനസ് ടു ക്വസ്റ്റിൻ ഒരു പാർട്ട് കൂടി ഉണ്ട് ഇപ്പോൾ ചെയ്തതിനേക്കാളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ പാർട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് വേണ്ടത് ഡയമെൻഷൻസ് ഓഫ് സി ആണ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ പറയാം ഡയമെൻഷൻസ് ഓഫ് സി ഈസ്

പി പ്ലസ് എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് ബി ഈക്വൽസ് ആർ ടി ഫൈൻ ദ ഡയമെൻഷൻസ് ഓഫ് ദ കോൺസ്റ്റൻറ്റ് എ ഇതിനു മുന്നേ നിങ്ങൾ എങ്ങനെ ഒരു ഇക്വേഷൻ കണ്ടിട്ടുണ്ടോ ഈ ഒരു ഇക്വേഷൻ കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പി വി ഈക്വൽസ് ആർ ടി എന്ന ഇക്വേഷനെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതിയിരിക്കുന്ന ഇക്വേഷനാണിത് പോട്ടെ നമുക്ക് ആ ഇക്വേഷൻ്റെ ഡീറ്റെയിൽസ് വേണ്ട നിങ്ങൾ ഇവിടെ അറിയേണ്ടത് ഇൻ ദിസ് ഇക്വേഷൻ പി സ്റ്റാൻഡ്സ് ഫോർ പ്രഷർ വി വോളിയം എ ആൻഡ് ബി ആർ ടു കോൺസ്റ്റൻസ് എഴുതി വയ്ക്കുന്നുണ്ടല്ലോ അല്ലേ ആർ ഈസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ടി ഈസ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഈ ക്വസ്റ്റിനിൽ നിങ്ങൾക്ക് എയുടെ ഡയമെൻഷൻസ് കാണാൻ പറയുമ്പോൾ ആദ്യം നമുക്കൊരു പേടി തോന്നാം നമുക്ക് പരിചയമില്ലാതെ നമ്മൾ ഡയമെൻഷൻസ് അധികം ഉപയോഗിച്ചിട്ടില്ലാത്ത ടേംസ് ആണ് അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആറും ടിയും ഒക്കെ പക്ഷേ നിങ്ങൾ ഈ ടേം ഒന്ന് നോക്കി വി മൈനസ് ബി നമുക്കറിയാം വി വോളിയമാണ് ആ വോളിയത്തിൽ നിന്നാണ് ഞാൻ ബി എന്ന് പറയുന്ന ടേം മൈനസ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബി എന്ന ടേം വോളിയത്തിൽ നിന്ന് മൈനസ് ചെയ്യണമെങ്കിൽ ബിയുടെ ഡയമെൻഷൻസ് വോളിയത്തിൻ്റെ ഡയമെൻഷൻസ് തന്നെ ആയിരിക്കണ്ടേ ഓക്കെ ആൻസർ പറഞ്ഞോളൂ ഡയമെൻഷൻസ് ഓഫ് ബീസ് യെസ് അത്രയേ ഉള്ളൂ എൽ ക്യൂബ് പക്ഷെ നമ്മുടെ ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത് ബിയുടെ ഡയമെൻഷൻ അല്ല പകരം എയുടെ ഡയമെൻഷനാണ് ആ എയുടെ ഡയമെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഈ ടേം ഇമാജിൻ ചെയ്യും പി പ്ലസ് എ ബൈ വി സ്ക്വയർ ഞാൻ ഇനി ഡീറ്റെയിൽസ് പറയുന്നില്ല നിങ്ങൾ ബി ബിയുടെ എങ്ങനെയാണോ നമ്മളിപ്പോൾ എൽ എന്ന് കാൽക്കുലേറ്റ് ചെയ്തത് അതേ മെതേഡിൽ എയുടെ ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുക കൺസിഡർ ചെയ്യേണ്ട ടേം ഇതാണ് പി പ്ലസ് എ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ ഇതിനൊരു ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്തു നോക്കും ഈ ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ആദ്യത്തെ ആപ്ലിക്കേഷൻ ചെക്കിംഗ് ദ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഓഫ് ഇക്വേഷൻസ് എന്നതാണ് എന്താണെന്ന് നോക്കാം നമുക്കതിനെ അതിനെ ഒരു ക്വസ്റ്റിനാക്കി എഴുതും ചെക്ക്

നിങ്ങൾക്കൊരു ഡൗട്ട് ഫീൽ ചെയ്യുന്നു എന്ന് വിചാരിക്കും ഈ ഇക്വേഷൻ ഇങ്ങനെ തന്നെയാണോ ഇത് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഈ ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറയുന്നത് നോക്കാം നമുക്ക് എങ്ങനെയാണോ നോക്കാം ഈ ഇക്വേഷൻ നോക്കി ഹൗ മെനി ടേംസ് ആർ ദർ എൻ ദ ഇക്വേഷൻ യെസ് ദർ ആർ ത്രീ ടെംസ് ഫസ്റ്റ് ടേം ഈസ് എക്സ് സെക്കൻഡ് ടേം ഈസ് വി സീറോ ടി ആൻഡ് ദ തേർഡ് വൺ ഈസ് ഹാഫ് എ ടി സ്ക്വയർ റൈറ്റ് സൈഡിലേക്ക് നോക്കിയേ രണ്ട് ടേംസ് നമ്മൾ ആഡ് ചെയ്തേക്കല്ലേ അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ടേമിനും ഒരേ ഡയമെൻഷൻസ് ആകണമല്ലോ അത് രണ്ടുകൂടെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് എക്സ് കിട്ടി അപ്പോൾ ഈ രണ്ട് ടേമിൻ്റെയും ഡയമെൻഷൻ എക്സിൻ്റെ ഡയമെൻഷൻ തന്നെയായിരിക്കണം അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ മൂന്ന് ടേമിൻ്റെയും ഡയമെൻഷൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ഒന്ന് തന്നെ വന്നാൽ നമുക്ക് പറയാം ഈ ഇക്വേഷൻ കറക്റ്റാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ്റെ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ പോകുന്നത് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നോടൊപ്പം നിങ്ങളോട് ചെയ്യണം ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിലെ ഇക്വേഷനിലെ ആദ്യത്തെ ടേം ആയ എക്സിൻ്റെ ഡയമെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് വാട്ട് ഈസ് ഡയമെൻഷൻസ് ഓഫ് എക്സ് അത് ചോദിച്ചോട്ടെ വാട്ട് ഈസ് എക്സ് ആ എക്സ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് സോ ഡയമെൻഷൻസ് ഓഫ് എക്സ് ഈസ് എൽ സോ ആദ്യത്തെ ടേമിൻ്റെ ഡയമെൻഷൻ നമുക്ക് എൽ എന്ന് കിട്ടി നമുക്ക് രണ്ടാമത്തെ ടേം എടുക്കാം രണ്ടാമത്തെ ടേം എന്താണെന്ന് നോക്കി വി സീറോ ടി വി സീറോ ടിയുടെ ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം ചെയ്യൂ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കൂ വട്ട് ഇസ് വി സീറോ ആ വെലോസിറ്റിയാണ് ടി ടൈമാണ് അപ്പോൾ വി സീറോ ടീയുടെ ഡയമെൻഷൻ വെലോസിറ്റിയുടെ ഡയമെൻഷനും ടൈമിൻ്റെ ഡയമെൻഷനും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ എൽ ടി റൈസ് ടു മൈനസ് വൺ ഇൻ ടു ടി റൈസ് ടു മൈനസ് വണ്ണും ടീയും കൂടെ ക്യാൻസൽ ചെയ്യും ബാക്കി എന്ത് കിട്ടുമോ എന്ന് നോക്കി ഡയമെൻഷൻസ് ഓഫ് വി സീറോ ടി ഈക്വൽസ് എൽ ഓക്കെ അപ്പോൾ ആദ്യത്തിട്ട് നമ്മുടെ ഡയമെൻഷൻ എല്ലായിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ ടേമിൻ്റെ ഡയമെൻഷൻ നിൽക്കുക എൽ എന്ന് തന്നെ കിട്ടി നോ ലെറ്റ്സ് ടേക്ക് ദ തേർഡ് ടേം ഡയമെൻഷൻസ് ഓഫ് ഹാഫ് എ ടി സ്ക്വയർ ഈ ടേമിന് ഒരു പ്രത്യേകതയുണ്ട് അവിടെ ഒരു കോൺസെൻറ് ഉണ്ട് ഹാഫ് ആ ഹാഫിന് ഡയമെൻഷൻസ് ഇല്ല അത് മാറ്റി വെക്കുക ബാക്കി എ ടി സ്ക്വയർ മാത്രം എടുക്കുക എയുടെയും ടി സ്ക്വയറിൻ്റെയും ഡയമെൻഷൻ സബ്സ്റ്റ്യൂട്ട് ചെയ്യും സോ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താ എൽ ടി റേസ് ടു മൈനസ് ടു ഇൻ ടി സ്ക്വയർ അതും എന്തായി മാറി എന്ന് നോക്കിയേ എൽ എന്ന് മാറി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ ഈ മൂന്ന് ടേംസിൻ്റെയും ഡയമെൻഷൻസ് നമുക്ക് എൽ എന്ന് തന്നെ കിട്ടി സോ വി ക്യാൻ സീ ദിസ് ഇക്വേഷൻ ഇസ് കറക്റ്റ് പക്ഷെ ഇവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഒരാൾ ഇങ്ങനെ ഇക്വേഷൻ എഴുതി എന്ന് വിചാരിക്കൂ എക്സ് ഇസ് ഈക്വൽ ടു വി സി ടി പ്ലസ് വൺ ബൈ ഫോർ എയ്റ്റി സ്ക്വയർ ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ല നമുക്കറിയാം ഈ ഇക്വേഷൻ കറക്റ്റ് അല്ല വൺ ബൈ ഫോർ അല്ല അവിടെ വൺ ബൈ ടു എന്നാണ് വരേണ്ടത് പക്ഷേ ഡയമെൻഷൻസ് വെച്ച് നിങ്ങൾ ചെക്ക് ചെയ്താലോ ആ ഇക്വേഷൻ കറക്റ്റ് ആണ് എന്ന് ആൻസർ വരും അതുകൊണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് കറക്റ്റ്നെസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ഇക്വേഷൻ്റെ കംപ്ലീറ്റ് കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ ഈ മെത്തേഡിന് പറ്റില്ല അത് ഈ മെത്തേഡിൻ്റെ ഒരു ലിമിറ്റേഷനാണ് മനസ്സിലായില്ലേ ഇത് അങ്ങനെയാണെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഒരു കൂടി ചെയ്ത് നോക്കാം എഴുതും ക്വസ്റ്റൻ എഴുതു ചെക്ക് ദി ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഓഫ് ദി ഇക്വേഷൻ ടി ഈക്വൽസ് ടു പൈൻറ്റ് റൂട്ട് ഓഫ് എൽ ബൈ ജി വേ ടി ഈസ് ദി ടൈം പീരിയഡ് ഓഫ് എ എപ്പൻറ്റുലം ഓഫ് ലെങ്ത് എൽ ആൻഡ് ജി ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ നോക്കും ടി ഇക്വൽസ് ടു പൈ ഇൻ ടു സ്ക്വയർ റൂട്ട് ഓഫ് എൽ ഡിവൈഡ് ബൈ ജി ഇവിടെ നമുക്ക് കുറച്ച് സൗകര്യമുണ്ട് രണ്ട് ടേമേ ഉള്ളൂ ഒരു ഇക്വേഷൻ്റെ ഒരു ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈ രണ്ട് സൈഡിൻ്റെയും ഡയമെൻഷൻസ് സെയിം ആണോ എന്ന് നോക്കിയാൽ മതി സെയിം ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റാണെന്ന് പറയാം അല്ലെങ്കിൽ അതൊരു ഇൻകറക്റ്റ് ഇക്വേഷനായി മാറും ലെഫ്റ്റ് സൈഡിലെ ടേം നോക്കി ടിയാണ് ടൈം പീരീഡ് ആണ് അതിൻ്റെ ഡയമെൻഷൻസ് എടുക്കാം സോ ഡയമെൻഷൻസ് ഓഫ് ടി ഈക്വൽസ് ടി

ബാക്കി നമുക്ക് ഡയമെൻഷൻസ് എടുക്കാം ചെയ്തു നോക്കൂ നിങ്ങൾ എന്നോടൊപ്പം ചെയ്ത് നോക്കൂ സ്ക്വയർ റൂട്ട് ഓഫ് എൽ ഡിവൈഡ് ബൈ ജി എൽ എന്നത് ലെങ് ആണ് ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് നമുക്ക് ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ചെയ്ത് സ്ക്വയർ റൂട്ട് ഓഫ് എൽ ഡിവൈഡ് ബൈ എൽ ടി റൈസ് ടു മൈനസ് ടു ചെയ്തല്ലേ ആ എൽ എന്ന് പറയുന്ന ടേം അങ്ങ് കട്ട് ചെയ്ത് ക്യാൻസൽ ചെയ്ത് ബാക്കി വരുന്ന എന്താണെന്ന് നോക്കി റൂട്ട് ഓഫ് വൺ ബൈ ടി റൈസ് ടു മൈനസ് ടു ആ ടി റൈസ് ടു മൈനസ് ടുവിനെങ്ങനെ ന്യൂമറേറ്ററിലേക്ക് മാറ്റിയേ സോ എന്താണ് വരുന്നത് നോക്ക് റൂട്ട് ഓഫ് ടി സ്ക്വയർ അല്ലേ റൂട്ട് ഓഫ് ടി സ്ക്വയർ മീൻസ് ടി സോ ഡയമെൻഷൻസ് ഓഫ് ടു പൈൻറ്റ് റൂട്ട് ഓഫ് എൽ ബൈ ജി ഈക്വൽസ് ടി ഓക്കെ ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൻ്റെയും ഡയമെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്തു റൈറ്റ് സൈഡിൻ്റെയും ഡയമെൻഷൻ കാൽക്കുലേറ്റ് ചെയ്തു ആൻഡ് യു ആർ ഗെറ്റിംഗ് ബോദ് ഡയമെൻഷൻസ് ആസ് സെയിം സോ അവർ റിസൾട്ട് ഈസ്

ഞാനിനി കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം ഈ ക്വസ്റ്റ്യൻസിൽ ഇക്വേഷൻസ് ഉണ്ട് ആ ഇക്വേഷൻസ് ഡയമെൻഷനലി കൺസിസ്റ്റൻ്റ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക ഒരു ക്വസ്റ്റ്യൻ ആക്കിയിരുന്നു ചെക്ക് ദി ഡയ്മെൻഷണൽ കൺസിസ്റ്റൻസി ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻസ് ഫസ്റ്റ് വൺ എഫ് എക്സ് ഈക്വൽസ് പി വി ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോഴും ഈ ഇക്വേഷനിലെ ഓരോ ടേമും എന്താണെന്ന് അവർ സ്പെസിഫൈ ചെയ്തിരിക്കും ഇവിടെ ഞാൻ പറഞ്ഞു തരാം എഫ് is force എക്സ് ഡിസ്പ്ലേസ്മെന്റ് പി പ്രഷർ ആൻഡ് വി വോളിയൂം ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ലെഫ്റ്റ് സൈഡിൻ്റെയും റൈറ്റ് സൈഡിൻ്റെയും ഡയമെൻഷൻസ് ഡിറ്റർമിൻ ചെയ്യുക രണ്ട് ഡയമെൻഷൻസും സെയിം ആണെങ്കിൽ ഇക്വേഷൻ വിൽ ബി ഡയ്മെൻഷനലി കറക്റ്റ് അതർവീസ് ഇറ്റ് ബി ഇൻകറക്റ്റ് ഓക്കെ അടുത്ത ക്വസ്റ്റൻ ഉള്ളു വി ഇക്വൽസ് സ്ക്വയർ റൂട്ട് ഓഫ് ജി എം ഡിവൈഡ് ബൈ ആർ

അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എൽ ടി റേസ് ടു മൈനസ് വൺ എന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടിയാൽ ദിസ് ഇക്വേഷൻ വിൽ ബി ഡയ്മെൻഷനലി കറക്റ്റ് അങ്ങനെ അല്ല കിട്ടുന്നതെങ്കിൽ ഈ ഇക്വേഷൻ തെറ്റായിരിക്കും ഓക്കെ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ ഇത് കറക്റ്റാണോ അല്ലയെന്ന് നിങ്ങൾ തനിയെ ചെക്ക് ചെയ്യും എഫ് ഈക്വൽസ് ടു പൈൻറ്റ് റൂട്ട് ഓഫ് കെ ബൈ എം എഴുതില്ലേ ഇൻ ദി സിക്വേഷൻ എഫ് റെപ്രസെൻസ് ഫ്രീക്വൻസി ശ്രദ്ധിക്കണം ഫോഴ്സ് അല്ല എഫ് റെപ്രസെൻസ് ഫ്രീക്വൻസി കെ ഫോഴ്സ് കോൺസ്റ്റൻറ് എം മാസ് ഈ ഫ്രീക്വൻസിയുടെയും ഫോഴ്സ് കോൺസ്റ്റൻറ്റിൻ്റെയും ഒക്കെ ഡയമെൻഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ഡയമെൻഷൻസും കൂടി നോക്കിയിട്ട് വേണം ഇത് കംപ്ലീറ്റ് ചെയ്യുക അടുത്ത ഇക്വേഷൻ ചെയ്യുക എച്ച് ഈക്വൽസ് വി സ്ക്വയർ സയൻസ് സ്ക്വയർ തീറ്റ

ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻസ് മുഴുവൻ ഡയമെൻഷനലി കൺസിസ്റ്റൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസേഴ്സ് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചറിന് സബ്മിറ്റ് ചെയ്യണം അടുത്ത ക്ലാസ്സിൽ ഈ ഡയമെൻഷണൽ അനാലിസിസിൻ്റെ മറ്റൊരു ആപ്ലിക്കേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം സ്റ്റേ സേഫ് സ്റ്റേ ഹോം ആൻഡ് താങ്ക്